ഞാനെന്ന് ഉമ്മുൽ കുവൈനിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസ ജീവിതം ആരംഭിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ, അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും പിൽക്കാലത്ത് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ള വസ്തുത തീർച്ചയായും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ഇന്ന് അത്തരത്തിലുള്ള ഒരാളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് നിന്നും ഏതാണ്ട് 19 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ജോസ് കെ ജോസഫാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം ഹൈടെക് സ്റ്റീൽ ആൻഡ് അലുമിനിയം കമ്പനി LLC എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനം വഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് ചോദിച്ചറിയാം. അതിനുമുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ജോസ് കെ ജോസഫിനെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. കുട്ടനാടാണ് ജന്മദേശം. ഒട്ടനവധി മനോഹാരിത നമുക്ക് അറിയാവുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്, ആലപ്പുഴ ജില്ലയിൽ. അവിടെ പിതാവിന് എന്ത് ജോലിയായിരുന്നു? അച്ഛൻ കൃഷിക്കാരനായിരുന്നു. ഞങ്ങൾ കുടുംബപരമായിട്ട് കൃഷിക്കാരാണ്. ജോസഫ് എന്നാണ്? ജോസഫാണ്, അച്ഛൻ്റെ പേര് ജോസഫ് എന്നാണ്. എത്രാമത്തെ മകനായിരുന്നു? ഞങ്ങൾ അഞ്ച് പേരിൽ ഞാൻ അഞ്ചാമത്തെ വ്യക്തിയാണ്. ഏറ്റവും ഇളയാള്? ഏറ്റവും ഇളയാളാണ്. മൂത്ത? എനിക്ക് മൂത്ത രണ്ട് ചേട്ടന്മാരുണ്ട്, രണ്ട് ചേച്ചിമാരുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കുട്ടനാട് തന്നെയാണ്? എല്ലാം കുട്ടനാട് തന്നെ. ഇളയ ആ മകൻ എന്ന നിലയിൽ ഒരുപാട് വാത്സല്യങ്ങളൊക്കെ ഒരുപാട് കിട്ടിയതാണ്. ചേട്ടന്മാരുടെയും ചേച്ചിയുടെയും അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കുട്ടനാടിന്റെ ഒരു ഗ്രാമത്തിന്റെ ആ ഒരു മനോഹാരിതയും കായലും ഒക്കെ നിറഞ്ഞ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ പ്രായത്തിൽ ശരിക്കും എൻജോയ് ചെയ്തു. ഇപ്പൊ അത് മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ തിരിച്ചുപോക്കിന്റെ ഒരു പാതയിലായി ഇപ്പൊ ചിന്ത ചിന്തിക്കുന്നത്. അതെ, ഇവിടെ വന്നിട്ട് നമ്മള് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, കാരണം ആ ഒരു ശരിക്കും മിസ്സിംഗ് ഉണ്ട്. നമ്മുടെ നാട് മിസ്സായി പോയതിന്റെ ഇവിടെ വന്നപ്പോ 19 വർഷം ജൂൺ 1999 ജൂൺ മാസം കൃത്യം പറഞ്ഞാൽ 17-ാം തീയതി വരും. ഈ 17-ാം തീയതി ആകുമ്പോൾ 19 വർഷമാവും. അല്ല, ഏറ്റവും മൂത്ത ചേട്ടൻ മിലിറ്ററി, എക്സ് മിലിറ്ററി ആണ്. പുള്ളി റിട്ടയർഡായി നാട്ടിൽ തന്നെയുണ്ട്. രണ്ടാമത്തെ പെങ്ങള്, മൂന്നാമത്തതും പെങ്ങള്, നാലാമത്തെ ആളാണ് ചേട്ടൻ. ആ ചേട്ടൻ മുമ്പിലുണ്ടായിരുന്നു. അപ്പം അവിടെ പോയി ഒരു 3 മാസത്തിനകം അവിടുന്ന് അവിടെ പോയിട്ട് ഇന്റർവ്യൂ തന്നെ ആയിരുന്നു എൻ്റെ പണി. എങ്ങനെയും ഗൾഫിൽ പോവുക എന്നുള്ള തന്നെയായിരുന്നു ഒരു ലക്ഷ്യം. എന്തായിരുന്നു ഒരു ഗൾഫിൽ പോകണം എന്ന ചിന്ത മനസ്സിൽ വരാൻ കാരണം? കാരണം ബാക്കി രണ്ടുപേരും ഒരാള് എക്സ് മിലിറ്ററിയിലായിരുന്നു, മറ്റേയാള് ബോംബെയിലെ ഒരു ബിസിനസ്സും. അതെ, ബിസിനസ് തന്നെ. പിന്നെ ഗൾഫില് വരണമെന്ന് എങ്ങനെയാണ് ജോസിന് ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഗൾഫിൽ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു സ്വപ്നം പോലെ. ഗൾഫിൽ പോവുക, ജോലി ചെയ്യുക, ശമ്പളം, അതായത് പൈസ ആണ് മെയിൻ. കുടുംബത്തിനെ മെച്ചമായ ഒരു നിലയിലെത്തിക്കുക, അതാണ് ഒരു കുറച്ചുകൂടെ നമുക്കൊരു ഉയർന്ന മേഖലയിൽ വരണമെങ്കിൽ ഗൾഫിൽ വന്നാൽ നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഒരു ശമ്പള സ്കെയിലും കാര്യങ്ങളും. അപ്പം ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഗുണം കിട്ടും എന്നുള്ളൊരു തോന്നൽ മൈൻഡിൽ വന്നതുകൊണ്ട് അന്നന്ന് പോവാ അങ്ങനെ വന്നതാണ്. അങ്ങനെയാണ് ഒരു കമ്പനിയിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. വിസയോടുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് ഞങ്ങളൊന്ന് കുറേ പേരുണ്ടായിരുന്നു, എത്ര പേരൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ താങ്കളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അതെ, പെട്ടെന്ന് 1999 ജൂൺ 17-ാം തീയതി ഒരാഴ്ച ബോംബെയിൽ നിന്ന് നേരെ ദുബായിലേക്ക്. ഞങ്ങൾ 17 പേരടങ്ങുന്ന ഒരു ടീമാണ് വന്ന മലയാളികളാണ് എല്ലാവരും. 17 പേര് ഞാൻ ഓർക്കുന്നുണ്ട്. 17 പേര് ഒന്നിച്ച് വരുന്നു ഞങ്ങൾ. അതിനകത്ത് ഫാബ്രിക്കേറ്റർമാരുണ്ട്, ഹെൽപ്പർമാരായിരുന്നു അന്ന് കൂടുതൽ. കൺസ്ട്രക്ഷൻ ലൈനിലുള്ള കമ്പനിയാണത്. കൂടുതൽ അവർ ഹെൽപ്പേഴ്സിനെ നോക്കി. പിന്നെ ഫാബ്രിക്കേറ്റേഴ്സ് ഞങ്ങൾ അന്ന് 2-3 പേരെ ഫാബ്രിക്കേറ്റർ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളൂ. എല്ലാം ഫ്രഷാണ്, എല്ലാവരും എക്സ് ആയിട്ടുള്ള ആരുമില്ല, എല്ലാം ഫ്രഷ് നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അങ്ങനെ ഫാബ്രിക്കേറ്ററായിട്ട് വന്നു, കമ്പനി വന്നു. ഇതുപോലെ വർക്ക്ഷോപ്പിലായിരുന്നു എനിക്ക് കിട്ടിയ ചാൻസ്. വർക്ക്ഷോപ്പിൽ പോസ്റ്റിംഗ് കിട്ടി ഫാബ്രിക്കേറ്ററായിട്ട് തന്നെ. അവിടുന്ന് ട്രേഡ് വിസ ആയിരുന്നു അന്ന് കിട്ടിയത്. അതൊരു ഭാഗ്യമായിരുന്നു. ഫാബ്രിക്കേറ്റർ എന്നുള്ള പോസ്റ്റിൽ തന്നെ ശമ്പളമെല്ലാം ഫിക്സ് ചെയ്ത് വന്നു. നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരമായിരുന്നു ഓരോ ഷിഫ്റ്റിങ്ങിലും. നമ്മൾ മനസ്സിലാക്കി ഓരോ ഷിഫ്റ്റിങ്ങിലും അത് തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത കമ്പനി വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗ്രേഡ് മാറി. അവിടെ ട്രേഡ്മാൻ ആയിരുന്നു. അപ്പോൾ അടുത്ത സ്ഥലത്ത് വന്നപ്പോഴേക്കും ഫോർമാൻ ഗ്രേഡിലേക്ക് നമുക്ക് വരേണ്ടി വന്നു. അതൊക്കെ ഒരു ചാൻസാണ്, അങ്ങനെ വന്നു. പിന്നെ ഫോർമാനായിട്ട് നിന്നു, അവിടെ അങ്ങനെ വർക്ക് ചെയ്തു. അവിടെ ഇതുപോലെ 2-3 വർഷം ജോലി ചെയ്തു. ഒരു വിസ പീരീഡ് അവിടെ തീർത്തു. പിന്നെ ആ കൂട്ടത്തിൽ ലൈസൻസ്, ഇവിടുത്തെ ഏറ്റവും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. സൈറ്റുകളിൽ പോകാനും വരാനും നമ്മൾ വണ്ടികളിൽ പോകുകയും വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ആഗ്രഹം കൂടെ വന്നു.
ലൈസൻസും കൂടെ കിട്ടി. ഒരു പി എച്ച് ഡി നേടുന്നതിന് തുല്യമാണ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഫിഡൻസ് വല്ലാത്ത ഒരു നമ്മുടെ ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ആക്കി തരുന്ന സംഭവമാണ് ലൈസൻസ് ഇവിടുത്തെ. അങ്ങനെ 2013-14 സമയത്താണ് മനസ്സിൽ കരുതുന്നത് ഇനി നമുക്കൊരു സ്വന്തമായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കമ്പനി കൂടെ മാറി കയറി അവിടെ ഒരു 3 വർഷക്കാലം നിന്നു. അപ്പോഴത്തേക്കാണ് പിന്നെ നമുക്ക് തോന്നിയത് എന്നാൽ പിന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി, കാരണം ഇനി നമുക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളത്. അങ്ങനെയാണ് ഹൈടെക് സ്റ്റീൽ ആൻഡ് അലുമിനിയം കമ്പനി LLC എന്ന സ്ഥാപനം തുടങ്ങുന്നത്. വാങ്ങണല്ലേ, ഈ പേര് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു? ഈ പേരില്ല, ഈ കമ്പനിയുടെ പേര് വേറെ ആയിരുന്നു. ആഗ്രഹിച്ച് വാങ്ങാൻ ഒരുങ്ങി അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴത്തേക്ക് അവർ കണ്ടു മുഖാന്തരം അറിഞ്ഞിട്ടാണ് കമ്പനി നമ്മൾക്ക് വലിയൊരു കമ്പനി, ചെറിയ കമ്പനി കൊടുക്കാനുണ്ട്. വന്നിവിടെ വന്ന് മീറ്റ് ചെയ്ത് അങ്ങനെ അപ്പോൾ ചെറിയ അന്നത്തെ ഒരു തുക, അന്ന് 1,50,000 തണക്കോളം ആയെന്ന് കൊടുത്ത് 2-3 വർക്കേഴ്സ് അന്നേരം ഉണ്ട്. ആ വർക്കേഴ്സിന് അടക്കമാണ് ഞാൻ വാങ്ങുന്നത്. അന്ന് ഓഫീസിൽ ഒരു അച്ചാനുണ്ടായിരുന്നു ഇതുപോലെ, പുള്ളിയായിരുന്നു, എനിക്കറിയത്തില്ല ഇവിടെ ഭാഷ ഇവിടുത്തെ വഴിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. അതുപോലെ പുതിയ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് പേപ്പർ വർക്കിനെ കുറിച്ചൊന്നും യാതൊരു നോളജും ഇല്ല. അപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു, പ്രായമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പുള്ളി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, പുള്ളി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. തോമെന്ന് പറയും, പുള്ളി മാത്യു, ആള് മരിച്ചും പോയി ഇവിടെ വെച്ച്. ഇപ്പോൾ ഹൈടെക് സ്റ്റീൽ എന്തൊക്കെയാണ് കാര്യം? സ്റ്റീലിൽ മാത്രമല്ല ഗ്ലാസ്, അലുമിനിയം, ഒരുപാട് വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, എന്തൊക്കെയാണ് നമ്മുടെ ഡോർ വർക്കുകളായിരുന്നാലും സ്റ്റീലാണ് മെയിനായിട്ടും ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൽ മൈൽഡ് സ്റ്റീൽ വർക്ക് ഉണ്ട്, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീല് കൂടുതൽ ഇൻഡോർ ജോബുകളൊക്കെ ആയിരിക്കും വരുന്നത്, കുറച്ചുകൂടെ ക്വാളിറ്റി ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്. പ്രധാനപ്പെട്ടത് ഒരു എംപ്ലോയീസിന്റെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ്, കാരണം താങ്കളുടെ കരിയർ ആരംഭിക്കുന്ന ഒരു എംപ്ലോയി ആയിട്ടാണ്. എംപ്ലോയി എംപ്ലോയി റിലേഷൻഷിപ്പ് ഒരു ബിസിനസിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു? അതില്ലാത്തടത്തോളം കാലം നമുക്ക് ഫെയിലാകത്തണം, അറിയത്തില്ല. നമ്മുടെ എംപ്ലോയീസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് ആ എൻഡിൽ കൊണ്ട് എത്തിക്കണമെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നമ്മളൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അവരായിട്ട് ഇപ്പോൾ തുടക്കം ഹൈടെക് സ്റ്റീലിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ജോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കോണ്ടാക്ട്സ് ആണ് ഇതിന് ഈ ഒരു ബിസിനസ്സിൻ്റെ ഒരു തുടങ്ങാനുള്ള ഒരു ആത്മധൈര്യം നൽകിയത്. ആ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് എത്രത്തോളം? കസ്റ്റമർ എനിക്ക് അന്നുണ്ടായിരുന്ന കസ്റ്റമർ തന്നെയാണ് ഇപ്പോഴും. അതിനിടയ്ക്ക് പല കസ്റ്റമറും വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ തുടക്കത്തിലുള്ള 2-3-4 കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. അവരുടെ ജോബാണ് കണ്ടിന്യൂ. അവരുടെ ജോബ് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ വഴിക്ക് പോകേണ്ട കാര്യമില്ല. കാര്യം അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷനും അവർക്ക് നമ്മളുള്ള വിശ്വാസവും അതാണ്. ഓക്കെ, ജോബ് ചെയ്യും, അവർ ചെയ്യും, അവരെ കൊണ്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ അവർ നമുക്ക് തരും. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മൾ തിരിച്ചു കൊടുക്കും. നമ്മൾ പറയുന്ന ടൈമിൽ ക്വാളിറ്റിയിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് അവർ നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ നമ്മുടെ അപ്പനും അമ്മയും തന്നെയാണ് തീർച്ചയായും. കാരണം ഒരു അന്നത്തെ കാലത്ത് നമ്മളെ വളർത്തിയതും സമൂഹത്തിനിടയിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ബോൾഡാക്കി നമ്മളെ മാറ്റിയതും നമ്മുടെ മാതാപിതാക്കളാണ്. എത്രത്തോളം ഒരു കൃഷിക്കാരനായ ഫാദറും ഒരു സാധാരണ വീട്ടമ്മയായ അമ്മയും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? മാതാപിതാക്കൾ പറയുമ്പം അച്ഛനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുള്ളിയൊക്കെ ഒരു മാതൃകാ പുരുഷൻ എന്നൊക്കെ തന്നെ പറയാം. എല്ലാവർക്കും അവരുടെ അപ്പനും അപ്പം ആയിരിക്കില്ല ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അതുപോലെ തന്നെ. പുള്ളി ഒരു ഹാർഡ് വർക്കർ ആയിരുന്നു, കൃഷിപ്പണിയിൽ പുള്ളി മിടുക്കനായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് വളരെ നല്ല മനസ്സിലായിരുന്നു. ഞങ്ങൾ കൂടെ പോകുമായിരുന്നു അച്ഛൻ്റെ കൂടെ കണ്ടത്തിൽ പോകാനും വിതയ്ക്കാനും. ഇഷ്ടംപോലെ കണ്ടത്തിലൊക്കെ ഇഷ്ടംപോലെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ, ചേർന്നാത്തൊക്കെ ഇഷ്ടംപോലെ മറിഞ്ഞിട്ടുള്ള ചെറുപ്പകാരത്. അപ്പം വിതയ്ക്കാനും മരം പൂത്താനും കൊയ്യാനും അങ്ങനെയുള്ള സമയത്ത് അച്ഛൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പാടം ഉണ്ടാകും. അപ്പം അന്നത്തെ വരുമാന മാർഗ്ഗം അത് തന്നെയാണ്.
അപ്പം അച്ഛനും അമ്മയും കഷ്ടപ്പെടുമ്പോൾ നമ്മളും കൂടെ ഇറങ്ങി കഷ്ടപ്പെടും. അത് അന്ന് അതിനൊന്നും മടിയൊന്നുമില്ല അന്ന്. അത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു ആ ഒരു കഷ്ടപ്പാട്. നമ്മൾ അന്ന് മുതലേ ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നമുക്ക് ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. അതൊരു കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ക്ഷീണമോ അല്ല ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകത്തില്ല. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടാവും. വീട്ടിലല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നാളെ പോയാലും നാട്ടിൽ പോയാലും നമുക്ക് ജോലി ചെയ്യാനാണെങ്കിലും പറ്റും. അതിനുള്ള മനസ്സ് ഇപ്പോഴും ഉണ്ട്, ധൈര്യം. നാളെ ഇതിനകത്ത് പോയി നമ്മൾ കണ്ടത്തിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നമ്മൾ കണ്ടത്തിൽ ഇറങ്ങും. പാകപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ഏത് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ജീവിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ധൈര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നിനെ കണ്ട് നമ്മള് തകർന്നു പോകണം. തിരിഞ്ഞു പോകണില്ല, അതാണ് സത്യം. തിരിഞ്ഞു പോകണം, തിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇതല്ലെങ്കിൽ അടുത്തത് ചെയ്യാനുള്ള നമുക്ക് ഓപ്ഷൻ ഉണ്ട്. മാനസികമായിട്ടുള്ള ധൈര്യമുണ്ട്. വിവാഹം കഴിച്ചിരിക്കുന്നത് ചമ്പക്കുളം. ചമ്പക്കുളം അത് വൈശമ്പ എന്ന് പറയുന്ന സ്ഥലമാണ്. അതാണ് അവിടെയാണ് വൈഫിന്റെ പേര്. വൈഫിന്റെ പേര് സീന. കുട്ടികളെ ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്ക് മൂന്ന് പേരാണ് കുട്ടികളുള്ളത്. മൂത്തയാള് പെൺകുട്ടി ആൻമേരി എന്ന് പറയും. ആൻമേരി ജോസ്. ആൻമേരി ജോസ്. ആൻമേരി ഇപ്പം ആറാം ക്ലാസ്സിലായി. നാട്ടിൽ തന്നെയാണ്. നാട്ടിലാണ്. 8 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഇവിടെ ഇൻ്റർനാഷണലിൻ്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രണ്ടാമത്തെ ആൾ അലൻ, അവനിപ്പോൾ 3ാം ക്ലാസ്സിലായി. ഇളയാൾ ആബേൽ, അവന് KG 1 കഴിഞ്ഞ് KG 2 നാട്ടിൽ സെറ്റിലാക്കിയിരിക്കുകയാണ്. അവർ കഴിഞ്ഞ വർഷം തൊട്ട് നാട്ടിലായി. അപ്പം പിള്ളേർക്ക് നാട്ടിൽ അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഫ്യൂച്ചർ പ്ലാൻസ്, ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചാൽ എന്താ പറയുക, എങ്ങനെയായാലും നമുക്ക് ഒരു തിരിച്ചുപോക്ക് വേണം നാട്ടിൽ പോകണം എന്നുള്ളതാണ് ആഗ്രഹം. എല്ലാവരും അങ്ങനെ ഒരു സർവീസ് ഇവിടെ കഴിഞ്ഞ് ഒരു 15 വർഷം നമ്മുടെ നാട്ടിലാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി കയറാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മിലിറ്ററി സർവീസ് ചെയ്യുന്നതിനെ പോലെ പുള്ളിക്കാരെ പോലെ ആണെന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷത്തെ സർവീസ്. അപ്പോൾ അത് മതി, നമുക്കതിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചു ജീവിക്കാനാക്കി. ഇനി നമുക്ക് വീണ്ടും നാട്ടിലേക്ക് പോകണം. നമ്മുടെ അവിടുത്തെ എങ്ങനെയാണോ നമ്മൾ തുടങ്ങിയത് അവിടെ തന്നെ തുടങ്ങുക. കൂട്ടുകാരൊക്കെ ആയിട്ട് കുട്ടനാടൻ്റെ ആ ഒരു ശൈലിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. അതാണ് നിൽക്കാനാണ് നമുക്ക് അങ്ങനെ നിൽക്കും, മരണം വരെ നിന്നു പോകും. പ്രവാസികൾ ഒരിക്കലും തിരിച്ച് പോക്കാർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ 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 ഓരോ കാര്യങ്ങളായ പ്രാരാബ്ദമായ ഓരോരോ നമ്മളിവിടെ ഈ മണ്ണ് പിടിച്ചു നിർത്താനും, കാരണം സ്വയം ജീവിക്കാനും മറ്റുള്ളവർക്ക് ജീവിപ്പിക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ നന്മകളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നാൽ. താങ്ക് യു വെരി മച്ച്.